അതിവേഗം ബഹുദൂരം കുതിച്ചു പായുകയാണ് ലോകം. തിരിയുന്ന കാലചക്രത്തിനെ പോത്താൻ മനുഷ്യൻ കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ നെട്ടോടം ഓടുകയാണ്. ഈ ഒരവസരത്തിൽ കാർബോംബ് സ്ഫോടനവും തീവ്രവാദവും സുരക്ഷാ പ്രശ്നവും എല്ലാം ഇന്ത്യയിലാകെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഈ ഒരവസരത്തിൽ ഈ ഒരു ദുരന്തത്തിന്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഓട്ടോമാറ്റിക് വെഹിക്കിൾ ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം, അവിസ്. ഇതിനെ വളരെ ലളിതമായ ഒരു പ്രവർത്തന രീതിയാണുള്ളത്. ഇതിൻ്റെ വാഹനങ്ങളുടെ ഡാറ്റ, മുൻകൂട്ടി നിശ്ചയിച്ച വാഹനങ്ങളുടെ ഡാറ്റ സിസ്റ്റത്തിൻ്റെ മൈക്രോ കൺട്രോളിൽ ശേഖരിച്ചു വെക്കുന്നു. തുടർന്ന് ആ വാഹനം വരുമ്പോൾ മാത്രം ആ വാഹനത്തിലും അടങ്ങിയിരിക്കുന്ന CPU നിന്ന്, ചെറിയ മൈക്രോ കൺട്രോളിൽ നിന്ന്, ഇവിടെ ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന മൈക്രോ കൺട്രോളർ ATC 5 ആണ്. അതിൽ നിന്നുള്ള ഇൻഫ്രാറെഡ് റേ ഓസിലേറ്റർ വഴി IRED ഉത്സർജിക്കുന്നു. തുടർന്ന് ആ IRED ഉത്സർജിച്ച ഇൻഫ്രാറെഡ് റേ ഈ റിസീവർ സ്വീകരിക്കുകയും ഇത് TSOP ആണ്, അത് സ്വീകരിക്കുകയും അത് ഡാറ്റ ഡീകോഡ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഡാറ്റ, വാഹനങ്ങളുടെ ഡാറ്റയും ഈ മൈക്രോ കൺട്രോളറിൽ നേരത്തെ ശേഖരിച്ചു വെച്ച വാഹനങ്ങളുടെ ഡാറ്റയും തമ്മിൽ താരതമ്യം ചെയ്ത് യോജിക്കുന്നെങ്കിൽ മാത്രം എൻട്രി അലൗഡ് എന്ന് കാണിക്കുകയും തുടർന്ന് ഗേറ്റ് ഓപ്പൺ ചെയ്യുകയും ആ ബീപ് ശബ്ദം അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക് വളരെ ലളിതമാണ്. അതായത് ഒരു വീട്ടിലെയോ അല്ലെങ്കിൽ ഒരു കമ്പനിയിലെയോ അല്ലെങ്കിൽ ഒരു ക്യാമ്പസിലെയോ മൊത്തം വാഹനങ്ങളെ തിരിച്ചറിഞ്ഞ് ആ വാഹനങ്ങൾക്ക് മാത്രം, പർട്ടിക്കുലർ വാഹനങ്ങൾക്ക് മാത്രം എൻട്രി അലോ ചെയ്യുന്ന ഒരു പുതിയ സംവിധാനം. MSW ആണ് ഞങ്ങളുടെ മെയിൻ ടോപ്പിക്, മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്. അശാസ്ത്രീയമായ ഖരമാലിന്യ പരിപാലനം പലപ്പോഴും പല പരിസ്ഥിതി പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്, ഫ്ലൂറസെന്റ് ലാമ്പുകൾ മുതലായവ ഓടകളിൽ മറ്റും വീണ് അവയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. ഇതായി ഖരമാലിന്യങ്ങൾ ഉണ്ടാക്കുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളെ പറ്റി പഠിക്കുകയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അതിനായി ഞങ്ങൾ പഠന മേഖലയെ തിരഞ്ഞെടുത്തത് കോതമംഗലം മുനിസിപ്പാലിറ്റിയാണ്. ഏറ്റവും അപകടകാരിയായതും എന്നാൽ ഒട്ടും ശ്രദ്ധിക്കപ്പെടാത്ത തരം വേസ്റ്റുകളാണ് ഇ-വേസ്റ്റുകൾ. ഇ-വേസ്റ്റുകളിൽ തന്നെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഇ-വേസ്റ്റ് ആണ് സീഫൽ ലാമ്പുകൾ. നാം ഒട്ടും ശ്രദ്ധിക്കപ്പെടാതെ ഏതൊരു സാധാരണക്കാരൻ്റെയും വീട്ടിൽ ഉണ്ടാകുന്ന ഒരു ഘടകമാണ് സീഫൽ ലാമ്പുകൾ. ഈ സീഫൽ ലാമ്പുകൾ ഏറ്റവും അപകടകാരിയായ ഘടകം എന്ന് പറയുന്നത് മെർക്കുറിയാണ്. ഒരു സീഫൽ ലാമ്പുകളിൽ മെർക്കുറി അനുവദനീയമായ മെർക്കുറിയുടെ അളവ് എന്ന് പറയുന്നത് 1 gram ആണ്. പക്ഷേ ഞങ്ങൾ ഒരു ഫിനോലെക്സ് എന്ന കമ്പനിയുടെ ഒരു സീഫൽ ലാമ്പ് എടുത്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് 2.6 gram മെർക്കുറി ഒരു സീഫൽ ലാമ്പിൽ ഉണ്ടായിരുന്നു. ഈ സീഫൽ, ഈ മെർക്കുറി കൂടുതൽ ചേർക്കുന്നതിനുള്ള ഒട്ടേറെ ദോഷങ്ങളുണ്ട്. പ്രധാനമായും നമ്മൾ ഈ മെർക്കുറി അടങ്ങിയ വിഷ വാതകം ശ്വസിക്കുന്നതിലൂടെ നമുക്ക് ക്യാൻസർ പോലുള്ള പല അസുഖങ്ങളും വരാം. ഒരു സീഫൽ നാം ഉപയോഗിച്ച ശേഷം ചുമ്മാ വെറുതെ വലിച്ചെറിയുമ്പോൾ അതിൽ നിന്നുള്ള ആ മെർക്കുറി വാതകം അറ്റ്മോസ്ഫിയറിലേക്കും കൂടാതെ സോയിലേക്കും പോകുന്നു. ഏകദേശം 1 വർഷം 8 metric tons മെർക്കുറിയാണ് ഇതിലൂടെ പുറന്തള്ളപ്പെടുന്നത്. കോതകളം നഗരസഭയ്ക്കായി ഞങ്ങൾ പ്രപ്പോസ് ചെയ്യുന്ന ഒരു മോഡലാണ് ഇത്. നമ്മൾ വേസ്റ്റ് 1994 പഞ്ചായത്ത് രാജ് നിയമപ്രകാരവും കേരള മുനിസിപ്പൽ ചട്ടപ്രകാരവും മാലിന്യങ്ങൾ ശേഖരിച്ച് സംസ്കരിച്ച് അവ സുരക്ഷിതമായി നിർമ്മാർജ്ജനം ചെയ്യേണ്ട ഉത്തരവാദിത്തം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിക്ഷിപ്തമാണ്. എന്നാൽ നമ്മൾ പൊതുജനങ്ങളുടെ പങ്കാളിത്തമില്ലാതെ ഇവ നടപ്പാക്കുക സാധ്യമല്ല. നാം വേസ്റ്റ് പ്രധാനമായും 3 കളക്ട് ചെയ്യുന്നത്: ബയോഡിഗ്രേഡബിൾ വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ്, ഇ-വേസ്റ്റ്. ഇ-വേസ്റ്റുകൾ പ്രധാനമായും 3 ട്രീറ്റ് ചെയ്യുന്നത്: ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ. ഫസ്റ്റ് ലെവലിൽ ഡിസ്മാൻഡ്ലിംഗ്, ഡിസ്കണ്ടാമിനേഷൻ, സെഗ്രിഗേഷൻ, ഷ്രെഡിംഗ്, ഹാമറിംഗ്, സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് എന്നുള്ള പ്രോസസ്സാണുള്ളത്. അടുത്തതായി പ്ലാസ്റ്റിക് വേസ്റ്റുകൾ. പ്ലാസ്റ്റിക് വേസ്റ്റുകൾ നാം രണ്ടായി സോർട്ട് ചെയ്യുന്നു: ബാഗ്സ്, കപ്സ്, തെർമോകോൾ. ഇവ നമ്മൾ ഷ്രെഡ് ശേഷം 170°C ഹീറ്റ് ചെയ്ത് അഗ്രിഗേറ്റ് ആയിട്ട് ആഡ് ചെയ്താൽ നാം സാധാരണയായി ഉപയോഗിക്കുന്നതിനേക്കാളും 5 times സ്ട്രെങ്ത് നമുക്ക് റോഡുകൾക്ക് ലഭിക്കും. ബാക്കിയുള്ള എല്ലാ തരം പ്ലാസ്റ്റിക്കുകളും നാം ക്രഷിംഗ്, വാഷിംഗ്, ഡ്രൈയിങ്, കളറിംഗ്, ഹീറ്റിംഗ്, എക്സ്ട്രൂഡിംഗ്, ക്രഷിംഗ് എന്നീ പ്രോസസ്സുകൾക്ക് വിധേയമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്ലാസ്റ്റിക് അഗ്രേഡ് എന്ന വസ്തു കിട്ടും. ഈ പ്ലാസ്റ്റിക് അഗ്രേഡ് നാം ബിൽഡിംഗ് മെറ്റീരിയലായി ഉപയോഗിക്കാം. സീഫൽ ലാമ്പുകൾക്കായി ഞങ്ങൾ പ്രധാനമായും സജസ്റ്റ് ചെയ്യുന്ന മെത്തേഡുകൾ ഉപയോഗിക്കുകയാണ്. ഗവൺമെൻറ് ഒരു പദ്ധതി ആവിഷ്കരിക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ നാം ഒരു സീഫൽ ലാമ്പ് കൊടുത്താൽ പകരം ഒരു സീഫൽ ലാമ്പ് നമുക്ക് നൽകണം. ഇതിനായി കുറച്ച് ഫണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഗവൺമെൻറ് കുറച്ച് സബ്സിഡി ഒക്കെ അനുവദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു കാര്യം നടത്താവുന്നതാണ്. കൂടാതെ വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ നിലവിലുള്ള ഒരു സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ ഒരു സീഫൽ ലാമ്പ് കേടായി കഴിഞ്ഞാൽ ആ സീഫൽ ലാമ്പ് കൊണ്ട് കൊടുക്കാതെ പകരം മറ്റൊരു സീഫൽ ലാമ്പ് അവർക്ക് കിട്ടുകയില്ല. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ സീഫൽ ലാമ്പ് അലക്ഷ്യമായി വീട് വെക്കലും മറ്റും ചുമ്മാ അലക്ഷ്യമായി വലിച്ചെറിയില്ല.
പിന്നെ ഞങ്ങൾ വേസ്റ്റ് മാനേജ്മെന്റിൽ നമുക്ക് ഏറ്റവും നല്ല പ്രോസസ്സുകൾ ഇവയ്ക്കാണ്. വേസ്റ്റ് റിഡക്ഷൻ അറ്റ് സോഴ്സ്, ഗ്രീൻ ബിൽഡിംഗ് പോലുള്ള പദ്ധതികൾ ഉപയോഗിച്ച് നമുക്ക് ഇത് ചെയ്യാം. അടുത്തായി റിസോഴ്സ് റിക്കവറി ത്രൂ സെപ്പറേഷൻ ആൻഡ് റീസൈക്ലിംഗ്, അതായത് പ്ലാസ്റ്റിക് ഗ്ലാസ് ഇവയെല്ലാം സെപ്പറേറ്റ് ചെയ്ത് പ്രോസസ്സ് ചെയ്യുക. റിസോഴ്സ് റിക്കവറി ത്രൂ വേസ്റ്റ് പ്രോസസ്സിംഗ്, അതായത് ഓരോ വേസ്റ്റുകളിലുള്ള ആ റിസോഴ്സസ് നമ്മൾ റിക്കവർ ചെയ്തെടുക്കുകയാണ്. വേസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ, അതായത് നമ്മൾ വേസ്റ്റ് ഒരു ബൈ പ്രൊഡക്ട്സ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. എൻവയോൺമെന്റലി സസ്റ്റൈനബിൾ ഡിസ്പോസൽ ഓൺ ലാൻഡ്, എഞ്ചിനീയർഡ് ലാൻഡ്ഫിൽ. എഞ്ചിനീയർഡ് ലാൻഡ്ഫിൽ ഒരു പ്രത്യേകതരം സ്ട്രക്ചറാണ്. ഈ എഞ്ചിനീയർഡ് ലാൻഡ്ഫിലെ പ്രധാനമായുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അത് യാതൊരു പരിസ്ഥിതി പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല, എന്നാൽ സുരക്ഷിതമായി നമുക്ക് വേസ്റ്റ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യാം. ഇത് പിന്നീട് നമുക്കൊരു സ്റ്റേഡിയമായോ മറ്റോ ഒക്കെ കൺവേർട്ട് ചെയ്തെടുക്കാവുന്നതാണ്.